പത്താം ക്ലാസ് പാസ്സായവരാണോ? ഒരു സർക്കാർ ജോലി നിങ്ങൾ നോക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഒരു മികച്ച ജോലിയുടെ അവസരം ഇപ്പോൾ ഉണ്ട്. ഈ ജോലിയുടെ ആകർഷണം എന്താണെന്ന് വെച്ചാൽ, ഇതിന് പരീക്ഷയില്ല, അതുപോലെ തന്നെ അഭിമുഖവുമില്ല. ആ ജോലിക്ക് എങ്ങനെയാണ് അപേക്ഷിക്കാൻ നമുക്ക് നോക്കി നോക്കാം. വിജ്ഞാപന പ്രകാരം കേരളത്തിലെ അല്ലെങ്കിൽ കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി ഡാക്സ് സേവകർ, അതായത് GDS, അസിസ്റ്റൻ്റ് ബ്രാഞ്ച് മാസ്റ്റർ അതായത് ABPM, ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അതായത് BPA എന്നീ തസ്തികളിലേക്ക് ആകെ 30,041 ഒഴിവുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കേരളത്തിലെ മാത്രം 1,508 ഒഴിവുകളുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലായിരിക്കും ഈ ജോലി എന്നുള്ളത് പ്രത്യേകം പറയണ്ടല്ലോ. ഇതിൽ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അത് എങ്ങനെ അപേക്ഷിക്കാം എന്നുൾപ്പെടെയുള്ള വിശദ വിവരങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. മൂന്ന് പോസ്റ്റുകളാണ് പറഞ്ഞത്, അതായത് GDS, BPM, ABPM. ഈ മൂന്ന് പോസ്റ്റിലേക്കും ഒഴിവുള്ളത് 30,041. ഓൺലൈനായിട്ടാണ് അപേക്ഷ നമ്മൾ സമർപ്പിക്കേണ്ടത്. അതിൻ്റെ അവസാന തീയതി എന്ന് പറയുന്നത് ഈ മാസം August 23. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള പ്രായമുള്ള എല്ലാ ആളുകൾക്കും അപേക്ഷിക്കാം. നിയമപ്രകാരമുള്ള റിസർവേഷൻ ഉണ്ട്, അതായത് പട്ടിക വിഭാഗക്കാർക്ക് 45 വയസ്സ് വരെയും OBC വിഭാഗക്കാർക്ക് 43 വയസ്സ് വരെയും ഇളവുകളുണ്ട്. അത്രയും പ്രായം വരെ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാം. മറ്റ് സംവരണ വിഭാഗക്കാർക്കും അതായത് നിയമപ്രകാരമുള്ള ഇളവുകളൊക്കെ ലഭിക്കും. ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നതാണ് ഏറ്റവും അടിസ്ഥാനപരമായ യോഗ്യതയാണ് ഏറ്റവും എല്ലാവർക്കും ജോലിക്ക് അപേക്ഷിക്കുക എന്നുള്ളതിൻ്റെ ഒരു മാനദണ്ഡം വരുന്നത്. കാരണം വെറും 10-ാം ക്ലാസ് യോഗ്യത മാത്രമാണ് ഈ ജോലി ലഭിക്കാൻ വേണ്ടത്. കൂടാതെ ഏത് സംസ്ഥാനക്കാരാണോ അപേക്ഷിക്കേണ്ടത് ആ സംസ്ഥാനത്തെ മാതൃഭാഷ അറിഞ്ഞിരിക്കണം. അതറിയാത്തവരുണ്ടാവില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും അപേക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം 10-ാം ക്ലാസ് പാസ്സായ ആർക്കും അപേക്ഷിക്കാം. GDS ഒഴിവിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് സൈക്കിൾ ഓടിക്കാൻ കൂടി അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരു യോഗ്യത ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ സ്കൂട്ടറോ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിളൊക്കെ ഓടിക്കാൻ അറിഞ്ഞാലും മതി. സൈക്കിൾ അറിയാത്തവർക്ക് ബൈക്ക് ഓടിക്കാനും അറിഞ്ഞാലും മതി. ഇതിൻ്റെ ഒരു ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർക്ക് 12,000 രൂപ മുതൽ 29,380 രൂപ വരെയാണ്. BPM അല്ലെങ്കിൽ GDSകാർക്ക് 10,000 മുതൽ 24,470 ഇത്ര മാത്രമല്ല ശമ്പളം എന്ന് പറഞ്ഞാൽ. ശമ്പളത്തിന് പുറമെ തന്നെ ഓവർ ടൈം അലവൻസ് കിട്ടും, കൂടാതെ DA ഉണ്ടാവും, മറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ അതുകൊണ്ട് നിരവധി ആനുകൂല്യങ്ങളുമുണ്ട്. അത്തരം ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. ഇതിന് ജോലിക്ക് അപേക്ഷിക്കാൻ ഫീസ് ഉണ്ട്. അത് ഫീസ് എന്ന് വെച്ചാൽ 100 രൂപയാണ് ഒരാൾ ജോലിക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കുമ്പോൾ ഫീസായിട്ട് അടക്കേണ്ടത്. പക്ഷേ ഒരു കാര്യമുണ്ട്, സ്ത്രീകൾ, നമ്മളുടെ സ്ത്രീകൾക്ക്, ട്രാൻസ്ജെൻഡേഴ്സിന്, SC വിഭാഗക്കാർക്ക്, ST ഭിന്നശേഷിക്കാർക്ക് എന്നിവർക്കൊന്നും ഫീസില്ല. അവർക്കെല്ലാം സൗജന്യമായി തന്നെ 100 രൂപ അടക്കാതെ തന്നെ ജോലിക്ക് അപേക്ഷിക്കാം. തെരഞ്ഞെടുപ്പ് പരീക്ഷ ഇല്ലാതെയാണ് പരീക്ഷ നടക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു മാനദണ്ഡം എങ്ങനെയാണെന്ന് നോക്കാം. അപേക്ഷിക്കുന്ന എല്ലാവർക്കും കിട്ടുമെന്നുള്ള സംശയമുണ്ടാവും. അതിൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് 10-ാം ക്ലാസ്സിൽ ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് പ്രസിദ്ധീകരിക്കുക. അതായത് നമ്മൾ 10-ാം ക്ലാസ്സിൽ എത്ര മാർക്ക് വാങ്ങിച്ചോ ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അപേക്ഷിക്കുന്നവരിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ആളുകൾക്കായിട്ടായിരിക്കും ഒരു മെറിറ്റ് ലിസ്റ്റ് അനുസരിച്ച് ആയിരിക്കും ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ചിലപ്പം വിചാരിക്കും നമ്മൾ എനിക്ക് ഡിഗ്രി ഉണ്ട് അല്ലെങ്കിൽ PG ഉണ്ട്, അതുകൊണ്ട് എനിക്ക് എന്നെ കൂടുതൽ പരിഗണന കിട്ടും. അങ്ങനെ ഒരു പരിഗണന ഇല്ല. കാരണം നമ്മുടെ അധിക യോഗ്യതകൾ ഒന്നും തന്നെ ഈ ഇതിനു വേണ്ടി പരിഗണിക്കില്ല. 10-ാം ക്ലാസ്സിൽ ലഭിച്ച മാർക്ക് മാത്രമാണ് നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു മാനദണ്ഡം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ചിലപ്പോൾ ഈ 2005 പാസ്സായ ആളുകൾക്ക് മാർക്ക് ലിസ്റ്റിൽ മാർക്കും അതിനോടൊപ്പം തന്നെ ഗ്രേഡും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്താണ് ഗ്രേഡ് അവിടെ കൊടുക്കരുത്. നമ്മൾ പരീക്ഷ അപേക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ മാർക്ക് അവിടെ രേഖപ്പെടുത്താനുള്ള സ്പേസ് ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ഗ്രേഡ് കൊടുക്കാൻ പാടില്ല. അതായത് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ മാർക്കും ഗ്രേഡും കൂടി കൊടുത്തിട്ടുള്ളവർ ഗ്രേഡ് കൊടുക്കരുത്, മാർക്കാണ് കൊടുക്കേണ്ടത്. ചില ആളുകളുടെ ഇപ്പോൾ ഗ്രേഡ് മാത്രമുള്ള ഇപ്പോഴൊക്കെ ഗ്രേഡ് മാത്രമാണല്ലോ വരുന്നത്. അങ്ങനെ ഗ്രേഡ് ആണ് മാത്രമുള്ളവരാണെങ്കിൽ ആ ഗ്രേഡ് മാത്രം കൊടുക്കുകയും ചെയ്യും. ഇന്ത്യ പോസ്റ്റ് GDS ഓൺലൈൻ .gov.in എന്ന സൈറ്റിലാണ് അപേക്ഷിക്കേണ്ടത്. ഇതിനായി ചെയ്യേണ്ട കാര്യം ഈ സൈറ്റിൽ കയറിയതിന് ശേഷം ഇതിൽ പ്രത്യക്ഷപ്പെടുന്ന വിൻഡോയിൽ ഉദ്യോഗാർത്ഥിയുടെ വിവരങ്ങൾ SSLC സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കൊടുക്കണം. ഒരു വ്യത്യാസങ്ങളും വരുത്തരുത്. പേര്, പിതാവിൻ്റെ പേര്, നിങ്ങളുടെ മൊബൈൽ നമ്പർ, email ID, ഇതിൽ SSLC ബുക്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ അഡീഷണൽ ചേർത്ത് കൊടുക്കണം. അതുപോലെ ജനന തീയതി, നമ്മുടെ ലിങ്ക് ഏതാണ്, പാസ്പോർട്ട് സൈസും ഫോട്ടോ കൊടുക്കണം. അതുപോലെ തന്നെ ഒരു ഒപ്പും സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്.
അപ്പോൾ ഇത് എല്ലാം രേഖപ്പെടുത്തിയതിന് ശേഷം സേവ് ചെയ്ത ശേഷം പ്രത്യക്ഷപ്പെടുന്ന വിൻഡോയിൽ പേയ്മെൻറ്റ് കൂടി, ഞാൻ പറയല്ലേ ഇപ്പോൾ സ്ത്രീകൾ അങ്ങനെയുള്ള എസ് സി എസ് ടി അങ്ങനെയുള്ള വിഭാഗക്കാർക്ക് ഒഴികെ ബാക്കിയുള്ളവർക്കൊക്കെ എന്താണ് 100 രൂപ ഫീസ് ഉണ്ട്. അപ്പോൾ ആ ഫീസ് അടക്കാനുള്ള വിൻഡോയിൽ വരും. ആ വിൻഡോ നടപടികൾ വിൻഡോയിൽ കയറിയിട്ട് ഫീസ് അടക്കണം. ഈ ഫീസ് അടച്ചതിന് ശേഷം ഒരു നമ്മൾ അപേക്ഷ പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു പ്രിൻ്റ് വരും. ആ പ്രിൻ്റ് എടുത്തിട്ട് ഒന്നുകിൽ നമുക്കത് അതിൻ്റെ ലാസ്റ്റ് രേഖ നേരിട്ട് പ്രിൻ്റ് എടുക്കാം, അല്ലെങ്കിൽ PDF രൂപത്തിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ ഫോണിലോ മറ്റ് ഇമെയിലോ എവിടെയെങ്കിലും എന്ന് വെച്ചാൽ സൂക്ഷിച്ച് വെച്ചാലും മതി. ഇതിങ്ങനെയാണ് അഭിമുഖമില്ലാത്ത, പരീക്ഷ ഇല്ലാത്ത കേന്ദ്ര സർക്കാരിൻ്റെ ജോലി കിട്ടാൻ വേണ്ടി അപേക്ഷിക്കേണ്ടത്. Waytonikah.com, the exclusive Muslim matrimonial site.